യേശുവിന്റെ ജനനം. പണ്ട് മേരി എന്ന പേരുള്ള ജൂത പെൺകുട്ടി നസ്രത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെ അവൾ ജോസഫ് എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി മേരി ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരു സ്വർണ തിളക്കം കണ്ടു. പെട്ടെന്ന് അവളുടെ മുന്നിൽ വലിയ ചിറകുകളുള്ള ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മേരി ചോദിച്ചു, "നീ ആരാണ്?" "ഞാനാണ് ഗബ്രിയൽ, ദൈവദൂതനാണ്." "മേരി, നീ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിന്റെ ദൂതുമായി വന്നതാണ്. ദൈവത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്." അപ്പോൾ മേരി പറഞ്ഞു, "ഞാൻ അതിനായി സന്തോഷിക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്." അപ്പോൾ ഗബ്രിയൽ പറഞ്ഞു, "നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു പിറക്കും. അവന് ജീസസ് എന്ന് പേരിടണം. ദൈവത്തിന്റെ പുത്രൻ. അവൻ ജനങ്ങൾക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യും." "മകനോ, അതെങ്ങനെ സാധ്യമാകും? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല," മേരി പറഞ്ഞു. ഈ വിവരമറിഞ്ഞ മേരി അല്പസമയം സമാധാനപരമായി ആലോചിച്ചു. അവൾക്ക് അഭിമാനം തോന്നി. ദൈവദൂതനെ നമസ്കരിച്ചു. പിന്നീട് ദൈവദൂതൻ അപ്രത്യക്ഷനായി. പിറ്റേ ദിവസം അവൾ ജോസഫിനെ കണ്ട് ദൈവത്തിന്റെ തീരുമാനം അറിയിച്ചു. അവൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവൾ ഗർഭിണിയായി. അങ്ങനെയിരിക്കെ നസ്രത്തിലെ രാജാവ് ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചു. തന്റെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചു. എന്നാൽ ജോസഫ് ബത്ലഹേം എന്ന പട്ടണത്തിലായിരുന്നു. അങ്ങനെ മേരിയും ജോസഫും ബത്ലഹേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ജോസഫിന് തന്റെ പേര് ബത്ലഹേമിൽ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് പോയത്. നസ്രത്തിൽ നിന്നും ബത്ലഹേമിലേക്കുള്ളത് ഒരു ദീർഘദൂര യാത്രയായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ എടുത്തു ബത്ലഹേമിലെത്താൻ. മേരി ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ആ യാത്ര. അങ്ങനെ അവർ ബത്ലഹേമിലെത്തുമ്പോഴേക്കും രാത്രിയായി. പട്ടണത്തിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ജോസഫ് മേരിയോട് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് അവൾക്ക് വിശ്രമിക്കാനായി ഒരു സ്ഥലം തിരഞ്ഞുപോയി. അവൻ എല്ലാ വാതിലുകളും മുട്ടി. പക്ഷേ അവന് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ മേരി തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള സമയമായി. മേരി ജോസഫിനോട് പറഞ്ഞു, "വിഷമിക്കേണ്ട, ദൈവം നമ്മെ കാത്തുകൊള്ളും." അങ്ങനെ അവർ ഒരു തൊഴുത്തു കണ്ടു. അവർ അവിടെ അഭയം തേടി. ജോസഫ് അവിടെ കിടന്ന വൈക്കോലെടുത്ത് മേരിക്ക് ഒരു മെത്തയൊരുക്കി. ഒരു മനോഹരമായ രാത്രിയായിരുന്നു അത്. നക്ഷത്രങ്ങൾ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ രാത്രി മേരി ജീസസ് എന്ന ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്തതിന് മേരി വളരെയധികം സന്തോഷിച്ചു. ജോസഫ് തന്റെ കുഞ്ഞിനു വേണ്ടി മറ്റൊരു ചെറിയ മെത്ത കൂടി ഒരുക്കി. കുഞ്ഞ് നന്നായി ഉറങ്ങി. ബത്ലഹേമിനരികിലുള്ള കുന്നിൻ മുകളിൽ കുറച്ച് ചെമ്മരിയാടുകളും ആട്ടിടയന്മാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവർ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടു. ആ നക്ഷത്രത്തിന്റെ തിളക്കം കൊണ്ട് അവർക്ക് കണ്ണുകൾ തുറക്കാൻ കഴിയാതെയായി. പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ ഒരു ദൈവദൂതൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. "നിങ്ങൾ പേടിക്കേണ്ട, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇന്ന് ബത്ലഹേമിൽ ഒരു ആൺകുഞ്ഞു ജനിച്ചു. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്." ഇത് കേട്ട ആട്ടിടയന്മാർക്ക് ആകെ സംശയമായി. അങ്ങനെ അവർ ബത്ലഹേമിൽ പോയി ആ കുഞ്ഞിനെ കാണാൻ തീരുമാനിച്ചു. അവർ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു. അങ്ങനെ അവർ ബത്ലഹേമിൽ എത്തിയപ്പോൾ മേരിയും ജോസഫും ജീസസും തൊഴുത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവർ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മുട്ടിലിരുന്നു. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആട്ടിടയന്മാർ ദൈവത്തെ കണ്ട് മനസ്സ് നിറഞ്ഞു. അവർ സന്തോഷത്തോടെ മടങ്ങി. അവർ കണ്ട വിവരങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ലോകനായകനായ ജീസസിന്റെ ജന്മകഥ നാട്ടിലാകെ പരന്നു. ഒരു ദിവസം ദൈവപുത്രനായ യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയായിരുന്നു. അതിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, "നമുക്ക് ഈ തടാകം കടന്ന് അക്കരെ എത്തണമെന്ന്." അങ്ങനെ യേശുവും ശിഷ്യന്മാരും ഒരു ബോട്ടിൽ തടാകം കുറുകെ കടക്കാൻ തുടങ്ങി. യേശു ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് കാറ്റും മഴയും വന്നത്. ശക്തമായ തിരമാലകൾ വന്ന് ബോട്ടിനെ ഉലയ്ക്കാൻ തുടങ്ങി. ശക്തമായ കാറ്റും വീശി തുടങ്ങി. ശിഷ്യന്മാരെല്ലാം പേടിച്ചു വിറച്ചു.
അങ്ങനെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ബോട്ട് കൊടുങ്കാറ്റിന്റെ പിടിയിൽ അകപ്പെട്ടു. ബോട്ടിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം മുങ്ങി മരിക്കും. യേശു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. യേശു തിരമാലകളെയും കാറ്റിനെയും നോക്കി പറഞ്ഞു, നിശബ്ദരാകൂ, അനങ്ങാതിരിക്കൂ. യേശുവിന്റെ വാക്കുകൾ കേട്ട് കാറ്റ് ആഞ്ഞടിക്കുന്നത് നിർത്തുകയും തടാകത്തിലെ വെള്ളം ശാന്തമാകുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് ശിഷ്യന്മാർ സ്തംഭിച്ചു നിന്നുപോയി. ആരാണ് ഇദ്ദേഹം? പ്രകൃതി വരെ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം അർപ്പിക്കാം.